മലബാർ റീജിയൻ കല്യാണങ്ങളിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല കിഡ്ഡിലും കുട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആണ് മട്ടനല്ല കേട്ടോ കുട്ടൻ അപ്പോൾ കുട്ടൻ ബിരിയാണി നല്ല വാഴയിലയിൽ വിളമ്പണ മലബാർ ഏരിയയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്ഥലം മലപ്പുറമാണ് മലപ്പുറം എക്സാക്ട്ലി ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടപ്പടി ബസ് സ്റ്റോപ്പിന് പിന്നിലുള്ള സാംകോ ഹോട്ടലാണ് വളരെ ചെറിയ പഴയ ഒരു ഹോട്ടലാണ് ഇവിടെ ഏറ്റവും ഫേമസ് ബിരിയാണി പൊറോട്ട ബീഫ് വളരെ എന്താ പറയുക വളരെ ബേസിക് ആയ സൗകര്യങ്ങൾ മാത്രമല്ല ഒരു പഴയ റെസ്റ്റോറൻറ്റ് മെനു പോലും വളരെ ബേസിക്ക് ആണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും വില കുറച്ച് കൂട്ടിയിട്ടുണ്ട് വാഴലയിൽ വിളമ്പണ കുട്ടൻ ബിരിയാണിയാണ് ഇവിടുത്തെ ഫേമസ് സംഭവം അപ്പോൾ ഇവിടെ പപ്പടം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ബിരിയാണീൻ്റെ കൂടെ ഇതുപോലെ ഒരു ഫുൾ പോർഷൻ കുട്ടൻ ബിരിയാണി നമ്മുടെ വാഴയിലെ തട്ടിത്തരും അപ്പോൾ എന്താണ് കുട്ടൻ ബിരിയാണി ഞാൻ പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ അരി അതായത് ചെറിയ അരിയിലാണ് നമ്മൾ പൊതുവെ മലബാർ വീഴ്ചയിലൊക്കെ ബിരിയാണി ഉണ്ടാക്കാറ് ഇത് കോഴിക്കോടൻ ബിരിയാണീൻ്റെ ഒരു സിമിലർ വേർഷൻ തന്നെയാണ് ഈ മലബാർ ബിരിയാണി ഇതാണ് നമ്മുടെ കുട്ടൻ കുട്ടൻ എന്ന് പറഞ്ഞാൽ ഇളയ പ്രായമുള്ള കാളനെയാണ് നമ്മൾ കുട്ടൻ എന്ന് വിളിക്കുന്നത് പോർച്ചേക്കാളും കുറച്ചും കൂടി ടെൻഡർ ആയിരിക്കും ഇവിടുത്തെ മീറ്റ് അതാണ് കുട്ടൻ്റെ പ്രത്യേകത ചിലപ്പോൾ നമ്മൾ നോക്കും മട്ടനാണോ ഈ ഇറച്ചി എന്ന് തോന്നിയപ്പോൾ അത്രയും ഇളയ ഇറച്ചിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ കുട്ടൻ്റെ ഇറച്ചി കുട്ടൻ ബിരിയാണി നല്ല ഫ്ലേവറുള്ള ഒരു ബിരിയാണിയാണ് അതുകൊണ്ട് തന്നെ മലബാർ റീജിയനിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി മലപ്പുറം ഭാഗത്ത് കല്യാണങ്ങളിലൊക്കെ കുട്ടൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെ നല്ല ഇറച്ചിക്കാളും ടേസ്റ്റ് നെയ്യും അതുപോലെ ഈ വസള എന്ന് വിളിക്കുന്ന ഈ പാട്ടൊക്കെയാണ് എനിക്ക് പൊതുവേ അതാണ് ഇതുപോലെ നല്ല ഇറച്ചിയേക്കാളും സത്യത്തിൽ ഇഷ്ടം ഇത്തരം ബിരിയാണി പൊതുവേ റെസ്റ്റോറൻറ്റുകളിലും വിളമ്പാറില്ല എങ്കിലും വളരെ കുറച്ച് റെസ്റ്റോറൻറ്റുകളെ കുട്ടൻ ബിരിയാണി വിളമ്പാറുള്ളൂ അതിലൊന്നാണ് നമ്മുടെ ഈ സാംകോം സാംകോയിൽ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്തിരുന്നു വലിയ സംഭവമൊന്നുമല്ല ഈ പറയുന്ന കുട്ടൻ ബിരിയാണി പോലും പഴയ ടേസ്റ്റ് ഇല്ല എന്നാണ് എനിക്ക് പലരും കമൻറ്റ് ചെയ്ത് അറിയിച്ചത് ഞാനും ഈ റെസ്റ്റോറൻ്റിൽ നിന്ന് ആദ്യമായിട്ട് കഴിക്കുകയാണ് എക്സ്പെക്റ്റഡ് ടേസ്റ്റിനോളം സംഭവം ഇല്ലെങ്കിൽ പോലും സംഭവം കുട്ടൻ ബിരിയാണി കഴിച്ച ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു ഏകദേശം നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ഫുൾ കുട്ടൻ ബിരിയാണിക്ക് വരുന്നത് കുട്ടൻ ബിരിയാണി രണ്ടേ രണ്ട് പീസ് മീറ്റേ ഉണ്ടാവുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ക്വാണ്ടിറ്റിൻ്റെ കാര്യത്തിൽ റൈസ് ഉണ്ടെങ്കിൽ പോലും മീറ്റ് കുറച്ചും കൂടി ആവാമെന്ന് എനിക്ക് തോന്നിപ്പോയി ഫ്ലേവർ വലിയ മോശം ഇല്ലെങ്കിൽ പോലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പൊതുവെ കല്യാണങ്ങൾ കഴിച്ചിട്ടില്ല ആ ഒരു ഫ്ലേവർ ഇല്ല എന്തായാലും ബിരിയാണി ഫുള്ള് കഴിച്ചു കാരണം ഞാൻ ബിരിയാണി വേസ്റ്റ് ചെയ്യാറില്ല അതിനുശേഷം ശേഷം ഒരു സുലൈമായി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു എനിക്കും എൻ്റെ ഫ്രണ്ടിനും രണ്ട് കട്ടൻ ചായ രണ്ട് ബിരിയാണി ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിന് വന്ന വില നമുക്ക് ഏകദേശം ഇതാണ് നാനൂറ്റി രൂപ അപ്പം മലബാറിനകത്തോ പുറത്തോ ഉള്ള ആളുകൾക്ക് കുട്ടൻ ബിരിയാണി കഴിക്കാനുള്ള ഒരു ലൊക്കേഷൻ എന്ന രീതിയിൽ പണ്ട് മുതലേ ഫേമസ് ആയ ഒരു ആയൊരു ആണ് മലപ്പുറത്തെ ഹോട്ടൽ സാംകോ എന്ന് പറഞ്ഞുകൊണ്ട് ബായ് ഫ്രം ആ ഹെർ